ഞാൻ ബിന്ദു. വാർത്തകൾ വിശദമായി. 23 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതായി ജില്ലാ കലക്ടർ അമിത് മീണ IAS. ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന പരിപാടികൾ കാര്യക്ഷമമായി നടന്നുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. ട്രെയിനിങ് ക്ലാസ്സസ് എല്ലാം നടക്കുന്നുണ്ട്. നാളെ ട്രെയിനിങ് നമുക്ക് ഈ പ്രാവശ്യം വളരെ സ്മോൾ സ്മോൾ ഗ്രൂപ്പ്സിൽ നമുക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കാരണം ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമായിരിക്കുന്നുണ്ട്. ഓരോരോ ഇൻഡിവിജ്വൽ മെഷീനിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് നോക്കേണ്ട ആവശ്യമുണ്ട്. അതായത് കൊണ്ട് നമുക്ക് വളരെ സ്മോൾ 36 പേർ 33 പേർ മാത്രമാണ് സെഷൻ നടപ്പിലാക്കുന്നുണ്ട്. നാളെ ആകുമ്പോൾ കംപ്ലീറ്റ് ആവും. എല്ലാം സെറ്റാണ്. 16-ാം തീയതിയാണ് നമ്മുടെ EVM സെറ്റിംഗ് ഉള്ള ദിവസം. EVM സെറ്റിംഗ് ആയി കഴിഞ്ഞാൽ പിന്നെ 22-ാം തീയതിയാണ് ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ ശേഷം 23-ാം തീയതി 35 പേരടങ്ങുന്ന ചെറിയ ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നത്. മുഴുവൻ പേർക്കും നടപടിക്രമങ്ങൾ പൂർണ്ണമായി മനസ്സിലാകുന്നതിനാണ് പങ്കെടുക്കുന്നവരുടെ എണ്ണം ഓരോ ഗ്രൂപ്പിലും കുറച്ചത്. 16-ന് EVM സെറ്റ് ചെയ്യുന്ന നടപടികൾ തുടങ്ങും. 22-ന് ഓരോ ബൂത്തിലേക്കുള്ള യൂണിറ്റുകൾ വിതരണം നടത്തുക. സുരക്ഷയുടെ ഭാഗമായി 3 കമ്പനി പാരാമിലിട്ടറി ഫോഴ്സ് ജില്ലയിലെത്തിയിട്ടുണ്ട്. കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ആവശ്യമാണെങ്കിൽ അതിനുള്ള നടപടികളെടുക്കും. നമുക്ക് 3 കമ്പനീസ് പാരാമിലിട്ടറി ഫോഴ്സസ് ഓൾറെഡി അനുവദിച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ സെക്യൂരിറ്റി ഫോഴ്സസ് വരാണ്ട് സാധ്യത ഉണ്ട്. ഓർഡർ ആയിട്ടില്ല, ബട്ട് നമുക്ക് കിട്ടും. സോ നമ്മുടെ ജില്ലയിലെ 76 വൾനറബിൾ ബൂത്ത്സാണ്. ഈ എല്ലാ വൾനറബിൾ ബൂത്ത്സിലും നമ്മുടെ സെൻട്രൽ പാരാമിലിട്ടറി ഫോഴ്സസ് നമുക്ക് അപ്പോയിൻ്റ് ചെയ്യും. അതിന് കൂടെ നമുക്ക് സ്റ്റേറ്റ് പോലീസിൻ്റെ കുറേ ആൾക്കാർ ക്രിട്ടിക്കൽ ലൊക്കേഷൻസിൽ ക്വിക്ക് റെസ്പോൺസ് ചെയ്യാൻ വേണ്ടി ക്യുആർടിസ് നമുക്ക് പല സ്ഥലത്ത് വയ്ക്കും. സോ സെക്യൂരിറ്റി വൈസ് വളരെ സെക്യൂർ ആണ്. ഇവിടെയെല്ലാം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടം ഉണ്ടാകുമെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു.